nin kannir nirayum mannil ekataramai pogayo eridum vedana neeri neeri neekenuvo teernidum jeevitham. ഓൾറെഡി അവരുടെ വക പോസ്റ്റ്മോർട്ടം തുടങ്ങി. പ്രതികളിൽ ആ ഡോക്ടർ അസോസിയേഷന്റെ തലപ്പത്തുള്ള ആളാണ്. തന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഈ അവസാന നിമിഷം ഇത് തന്നെ ഏൽപ്പിക്കുന്നത്. എന്നെയും ഡിപ്പാർട്ട്മെന്റിനെയും താൻ നാണം കെടുത്തരുത്. ഇല്ല സർ, കേസ് റിപ്പോർട്ട് താൻ വായിച്ചില്ലേ? മൂന്ന് പേരും അവിടെ ചെന്നതിലുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ സാഹചര്യം എല്ലാം അവർക്ക് അനുകൂലമാണ്. മരിച്ച രീതി, അതാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. ശരിയാണ് സർ, അതാണ് ഇവിടെ ഒരു ലോക്ക്. അത് തുറക്കാനാണ് തന്നെ ഏൽപ്പിച്ചത്. ഷുവർ സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. യു ഹാവ് ടു കൺക്ലൂഡ് ടുഡേ ഇറ്റ്സെൽഫ്. ഡോണ്ട് വറി സർ, ഐ വിൽ മാനേജ്. ദോ ആ മൂന്ന് പേരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സർ. അതിലാ ഡോക്ടർ ഡോക്ടർ ഇത്തിരി ഏനക്കേടുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്ക് അത് മാറ്റിയെടുക്കാം. എടോ ആ അയാളെ എങ്കിൽ വിളിച്ചോണ്ട് വാ. ആരെയാണ് സർ? ഡോക്ടറിനെയാണോ? അല്ലടോ, ആ കുട്ടിയുടെ അച്ഛനെ. ഓക്കെ സർ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. സ്വന്തം മകളെ കൊല്ലാൻ മാത്രം എനിക്ക് ഭ്രാന്തൊന്നുമില്ല സർ. ജോബിൻ ജോർജ്, സൺ ഓഫ് ജോർജ് ഇട്ടൂപ്പ്, സീനിയർ കെമിസ്റ്റ് ഇൻ ശിൽപ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എന്താണ് സർ? എൽസ കൊല്ലപ്പെട്ട ദിവസം ഞാൻ അവിടെ പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്നെ പ്രതിയാക്കാൻ കഴിയും. അപ്പൊ കൊല്ലപ്പെട്ടതാണെന്ന് നിനക്കറിയാം. What do you mean? മോൻ, അന്ന് എന്തിനാ അവിടെ പോയത്? See, I told you she was my student. We used to meet and have some discussions. It's all normal. Nothing new. കൂടുതലും അവൾ ഹോസ്റ്റലിലായിരുന്നു. വെക്കേഷൻ അവൾ വന്നാൽ കൊച്ചിയിലുള്ള എൻ്റെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വച്ചാണ് ഞങ്ങൾ കാണാറുള്ളത്. അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു ബിക്കോസ് വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. പിന്നീട് കുറേ നാൾ ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷനിൽ വെച്ചാണ് വീണ്ടും ഞങ്ങൾ കണ്ടുകൊണ്ടത്. കുറച്ചു നേരം സംസാരിച്ചിരുന്നു, പിന്നീട് അവൾ എന്നെ വീട്ടിലേക്ക് വിളിക്കാനുണ്ടായിരുന്നു. വീട്ടിലേക്കല്ല, സംഭവം നടന്ന ആദ്യത്തെ ഫ്ലാറ്റിലേക്ക്. എന്റെ മകളാണ് സർ. അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു ബിക്കോസ് വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഷീ വാസ് മൈ സ്റ്റുഡന്റ്. സോ അന്ന് 10:30-ക്കും 11:30-ക്കും ഇടയ്ക്ക് യു വെയർ ദേർ. അത് കഴിഞ്ഞ് കൃത്യം 4 മണിക്കൂർ ശേഷം മരണം. So what the hell for that? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? She was my student and she believes I am her mentor. So ഞാൻ അവിടെ പോയി എന്ന് വരാം. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ സംസാരിച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതൊന്നും എന്നെ പ്രതിയാക്കാനുള്ളൊരു കാരണമല്ല.
Now tell me, അന്ന് അവിടെ പോയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ എന്നോട് രാവിലെ എത്താനാണ് പറഞ്ഞത്. അവൾ ആവശ്യപ്പെട്ടതുപോലെ അവൾക്കിഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് കേക്കുമായാണ് ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുന്നത്. കുറച്ചു നേരം സംസാരിച്ചിരുന്നു, അതിനുശേഷം ഞാൻ അവിടെ തിരിച്ചു പോകും. ഷി വാസ് എ ബിറ്റ് അപ്സെറ്റ്. മുഖത്തിനൊക്കെ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവൾ ആവശ്യപ്പെട്ട അളവ് കീറ്റബിൻ ഞാൻ കൊണ്ടുപോയിരുന്നു. ഷി ഓഫേർഡ് മീ കോഫി. പിന്നെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു. അച്ഛൻ വരുമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു. മുഖം വല്ലാതെ വിളറിയിരുന്നു. എന്തൊക്കെ കുറെ പറയാനുണ്ടെന്നും പറഞ്ഞു. അവളുടെ അമ്മയെ പറ്റി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ കുറേ നേരം അവിടെ ഇരുന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. ഇടയ്ക്കെല്ലാം അവൾ അങ്ങനെയാണ് എന്നോട് അവൾ ടേബിളിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. പിന്നീട് പെട്ടെന്ന് എനിക്ക് ഫോൺ വന്നു, വൈഫിന് സുഖമില്ലെന്ന് പറഞ്ഞു. സോ ഐ ബ്രോക്ക് ദ കോൺവെർസേഷൻ ആൻഡ് ഐ ലെഫ്റ്റ്. ഹലോ സർ. എനി പ്രോഗ്രസ്? ഫ്യൂ മോർ മിനിറ്റ്സ് സർ. വൈ? എനി കോംപ്ലിക്കേഷൻസ്? സാഹചര്യങ്ങൾ മൂന്ന് പേർക്കും എതിരാണ്, പക്ഷേ മരണം നടന്നിരിക്കുന്ന രീതി അതാണ് എന്നെ കുഴക്കുന്നത്. ജോബിൻ കൊണ്ടുവന്ന കേക്ക്, അതിൽ നിന്നും ശരീരത്തിലേക്ക് എത്തിയ വാർഫറിൻ കണ്ടന്റ്, ഡോക്ടറുടെ ഫിംഗർ പ്രിന്റ് ഉള്ള കീറ്റമിൻ ഡ്രഗ് ബോട്ടിൽ ആൻഡ് സിറിഞ്ച്, പിന്നെ ആ കത്തി, അതിലുള്ള അവളുടെ അച്ഛന്റെ വിരലടയാളം. These all are creating a mythical headshot. Okay, make it quick. Sure, sir. കുറച്ച് നേരം സംസാരിച്ചിരുന്നു, അതിനുശേഷം ഞാൻ അവിടെ തിരിച്ചു പോകും. പിന്നെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു. എന്തൊക്കെ കുറെ പറയാനുണ്ടെന്നും പറഞ്ഞു. അവളുടെ അമ്മയെ പറ്റി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ കുറേ നേരം അവിടെ ഇരുന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. എൽസയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? എൽസയ്ക്ക് ഒരു 10 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു കാർഡിയക് അറസ്റ്റ് വന്നിരുന്നു. സോ നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചു? സോ you did this? illa njan adu cheyidittilla. You are creating all this nonsense. No way. ningal polisarku endengil durudesham undengil adonum ivide povilla. enna kunda anganum pattilla sir. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഇപ്പോഴില്ല. ആഫ്റ്റർ ഹെർ മെന്റൽ കണ്ടീഷൻ ഐ സ്റ്റോപ്ഡ്. മെന്റൽ കണ്ടീഷൻ? +2 ടൈമിൽ അവൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. വൈകിയാണ് ഞാനത് അറിഞ്ഞത്. പിന്നീട് അത് ബ്രേക്കപ്പ് ആയി. അത് അവളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. ഷീ ഗോട്ട് ഡിപ്രസ് ആൻഡ് സോ ടെൽ മീ ജോബിൻ, നിങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമായിരുന്നു അല്ല? കുറേ കാലത്തിന് ശേഷം കൂടുന്നു, അതും ഏർലി മോർണിംഗ് വിത്ത് എ റെഡ് വെൽവെറ്റ് കേക്ക് ആൻഡ് ഫ്ലവേഴ്സ്. ഒരു സാധാരണ. യെസ് സർ, വി വർ ഇൻ എ റിലേഷൻഷിപ്പ് +2 ടൈമിൽ, ബട്ട് അതധികം നാൾ മുമ്പോട്ട് പോയില്ല. വി വർ സോ ഡിഫറെൻ്റ്. ആരായിരുന്നു അത്? അവൾ ആ പേര് പറഞ്ഞില്ല. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി. സോ ഞാൻ അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ബിഫോർ ഷി വാസ് യുവർ സ്റ്റുഡന്റ്, എൽസ നിങ്ങളുടെ പേഷ്യന്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 6 മന്ത്സ് ഫോർ മെന്റൽ ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ. യെസ്, അത്രയും കാലം അവൾ ട്രീറ്റ്മെന്റിലായിരുന്നു. അവൾ ആവശ്യപ്പെട്ട അളവ് കീറ്റബിൻ ഞാൻ കൊണ്ടുപോയി.
യെസ്. അതിനുശേഷവും എൽസ നിങ്ങളുടെ സ്റ്റുഡൻറ് മാത്രമല്ല, പേഷ്യൻറ്റും കൂടിയായിരുന്നു. ഷീ വാസ് അഡിക്റ്റഡ് നോട്ട് ടു യു, ടു ദ ഡ്രഗ് കീറ്റമായി. നിങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളും അവസാനിച്ചത് അതിലാണ്. പേര് പറഞ്ഞില്ല. യെസ് സർ, വി വർ ഇൻ എ റിലേഷൻഷിപ്പ് ബിഫോർ ഷീ വാസ് യുവർ സ്റ്റുഡൻറ്. എൽസ നിങ്ങളുടെ പേഷ്യൻ്റ്. ഐ ഹാവ് ഓൾ ദ റിപ്പോർട്ട്സ്, സാക്ഷിമൊഴികൾ, നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ഈ ഫയലിലുണ്ട്. യെസ് യു ഡിഡ് ഇറ്റ്. നിങ്ങൾക്കിടയിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. സോ ടെൽ മീ ഡോക്ടർ, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? സംഭവിച്ചു പോയി സർ. അവൾ എന്നാ രഹസ്യം എന്നോട് പറഞ്ഞപ്പോൾ ഐ ടുക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ട് നിങ്ങളിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? ബിക്കോസ് യു വേർ സ്കേർഡ് ആൻഡ് ദാറ്റ്സ് വൈ ഓൾ ദീസ് ഹാപ്പൻഡ്. സംഭവിച്ചു പോയി സർ. ആ രാത്രി ഞാൻ അല്പം കൂടുതൽ മദ്യപിച്ചിരുന്നു. എൻ്റെ സെക്കൻഡ് മാരേജ് എൽസ ഹാപ്പി ആയിരുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ വൈഫിനെ പറ്റിയുള്ള സംസാരം അതിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. പിന്നീട് അത് വലിയ വഴക്കിലേക്കും അവളുടെ നാശത്തിലേക്കും എത്തിച്ചു സർ. ഒരു സെക്ഷൽ ഡിസാസ്റ്ററിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ് വന്നത്. അവൾ ആവശ്യപ്പെട്ടതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് കേക്കുമായാണ് ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുന്നത്. അവൾ ആവശ്യപ്പെട്ട അളവ് കീറ്റബിൻ ഞാൻ കൊണ്ടുപോയിരുന്നു. ഷീ ഓഫേർഡ് മീ കോഫി. എന്നോട് അവൾ ടേബിളിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. എന്നോട് രാവിലെ എത്താനാണ് പറഞ്ഞത്. ഷി വാസ് എ ബിറ്റ് അപ്സെറ്റ്. മുഖത്തിനൊക്കെ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. മുഖം വല്ലാതെ വിളറിയിരുന്നു. Sir, it's over. Mm-hmm. It's not a murder, sir. It's a suicide. What? Yes, sir. This is a well-planned suicide. What do you mean? Yes, sir. How come? How it is possible? Adhaan Satyam. Avalodu, avar moonu perin cheyda kruride, avalude maranam kondu prathigaram cheythu. Internal bleeding undavan vendiyana, aval cake-il warfarin cherthathu. പിന്നെ വേദന കൺട്രോൾ ചെയ്യാൻ വേണ്ടി
അളവിൽ കൂടുതൽ കീറ്റമായി. അതുകൊണ്ടാണ് അവളുടെ അച്ഛനും ഡോക്ടറും അവിടെ ചെന്നപ്പോൾ അവളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. So it's a suicide. പിന്നെ തന്റെ കുറച്ച് തെളിവുകളും വീഡിയോകളും അത് ഞാൻ പൊളിച്ചു കൈത്തരും. രണ്ടു രൂപ വെച്ചിട്ട് വലിച്ചെറിഞ്ഞവളെ ഞാനൊന്ന് തൊട്ടു എന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല.